സ്ഥലം മാറി പോകുന്ന സർക്കാർ ഡോക്ടർക്ക് യാത്രയപ്പ് നൽകാൻ ആദിവാസി ഊര് ഒരുമിച്ചെത്തി. കട്ടിപ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രവീണിനാണ് ഊരുകൂട്ടം സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകിയത്. 10 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഡോക്ടർ പ്രവീൺ സ്ഥലം മാറി പോകുന്നത്. പുറത്തുനിന്നുള്ളവരുടെ നിഴൽ കണ്ടാൽ പോലും വനപ്രദേശത്തേക്ക് ഓടിയൊളിക്കുന്ന കട്ടിപ്പാറ കാക്കണഞ്ചേരി ആദിവാസി കോളനി നിവാസികൾ ഒന്നടങ്കം ഒരു ഡോക്ടർക്ക് യാത്രയപ്പ് നൽകുന്ന ചടങ്ങിനെത്തി. കട്ടിപ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ 10 വർഷം മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്ത ഡോക്ടർ കെ പ്രവീണിനാണ് ഊരുനിവാസികൾ ഒന്നടങ്കം സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകിയത്. ഏറെ ഉയരത്തിലുള്ള കുന്നിൻമുകളിലെ കോളനിയിൽ മാസത്തിലൊരിക്കൽ മുടങ്ങാതെ എത്തിയിരുന്ന ഡോക്ടർ പ്രവീൺ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മരുന്നിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവുമെല്ലാം എത്തിച്ചു നൽകാൻ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ ഇവർക്ക് യോഗ പരിശീലനവും നൽകി. ജനപ്രതിനിധികളുടെയും മറ്റും സഹായത്തോടെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കുന്നതിനും നേതൃത്വം നൽകി. ഇതിൽ ഒരാൾ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. സർക്കാർ ഡോക്ടറായിരുന്നിട്ടും സേവന മനസ്സോടെ കോളനിയിലെത്തിയ ഡോക്ടർ സ്ഥലം മാറിപ്പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ഊരു കൂട്ടായ്മ യാത്രയപ്പ് യോഗം സംഘടിപ്പിക്കുകയായിരുന്നു. കല്ലുള്ളതോട് ഹോമിയോ ഡിസ്പെൻസറി ഹാളിൽ നടന്ന പരിപാടിയിലേക്ക് കോളനിയിലെ മുഴുവൻ ആളുകളും എത്തുകയും ചെയ്തു. സ്ഥലം മാറിപ്പോയാലും മാസത്തിലൊരിക്കൽ കോളനിയിലെത്തുമെന്നും ക്യാമ്പുകൾ മുടങ്ങില്ലെന്നും ഡോക്ടർ കോളനിക്കാർക്ക് ഉറപ്പു നൽകി. എപ്പോഴും നിങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇനിയും നടക്കുന്നതാണ്. അതൊന്നും നിന്നു പോകുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിനെക്കാട്ടും വേണ്ടത് നമുക്കൊരു സൗഹൃദമാണല്ലേ. ആ ഒരു സൗഹൃദം നിങ്ങളുടെ ഇടയിലും അതുപോലെ ഇവിടെ എല്ലാ നാട്ടുകാരുടെ ഇടയിലും ഭരണസമിതികളിൽ ഭരണത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു സിംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ. ഒരു ഡോക്ടറുടെ കഴിവിനപ്പുറമുള്ള സേവനങ്ങളാണ് കട്ടിപ്പാറയിലെ ജനങ്ങൾക്ക് ലഭിച്ചതെന്നും ഡോക്ടർ വീണ്ടും കട്ടിപ്പാറയിലേക്ക് എത്തണമെന്നാണ് നാടിൻ്റെ ആവശ്യമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിതീഷ് കല്ലുള്ളതോട് പറഞ്ഞു. ആദിവാസി മേഖലയിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവർക്കാവശ്യമായിട്ടുള്ള മരുന്നും അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും അതേപോലെ തന്നെ ഭക്ഷണം അതേപോലെ തന്നെ വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് കേവലം ഒരു ഡോക്ടർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യം നന്നായി പരിരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അരികിരണം എന്നുള്ളതിലേക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായി തിരഞ്ഞെടുക്കുകയും കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ നിന്നും ഞങ്ങൾ ഒരു അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം 2019 ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ ഈ കട്ടിപ്പാറ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും മാറുന്നതിൽ പൊതുവായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രയാസമുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും ഈ നാട്ടിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. യാത്രയപ്പ് ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിതീഷ് കല്ലുള്ളതോട് ഉദ്ഘാടനം ചെയ്തു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം വി.പി. സുരജ അധ്യക്ഷത വഹിച്ചു. ഊരുമൂപ്പൻ ടി.കെ. ചന്തുകുട്ടി, ഡോക്ടർമാരായ ഇന്ദു, എൻ. സഫ്ന, ജയശ്രീ, കോളനിയിലെ ഏകാധ്യാപകൻ ശ്രീധരൻ, പ്രൊമോട്ടർ ശോഭിത തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. Dia Golden Diamonds, my jewelry, my identity.